പുതിയ കണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതുതായി അനുവദിച്ച കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടത്തിന് 1,25,00,000 രൂപയാണ് അനുവദിച്ചത്. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanyangad, Kozhikode, Koyilandi and Kuttyadi. പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര മാറ്റത്തിനൊപ്പം ചുവടുറപ്പിച്ച് പുതിയ കണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂളിന്റെ മുഖച്ഛായ മാറ്റാനുതകുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരന്റെ ഇടപെടലിന്റെ ഭാഗമായി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടത്തിന് 1,25,00,000 രൂപയാണ് അനുവദിച്ചത്. ഇതോടൊപ്പം തന്നെ അജാനൂർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയം ശക്തമായി നടപ്പാക്കാനാവശ്യമായ ഇടപെടൽ നടത്തി മുന്നോട്ടു പോവുകയാണ്. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കുന്നതിനുവേണ്ടി സർക്കാരിന്റെയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇടപെടലുകൾക്കൊപ്പം നാട്ടുകാരുടെയും പി ടി ഐയുടെയും സഹകരണം വളരെ അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. ഈ പറയുന്ന നിശ്ചിത സമയത്തിനകത്ത് തന്നെ കെട്ടിടം പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകും. ആ സാഹചര്യത്തിൽ നാട്ടുകാരുടെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചുമതല വഹിക്കുന്ന പി ടി എ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഉണ്ടാകും. ഹെഡ് മാസ്റ്റർ ശ്രീ രമേശ് മാഷു ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, അദ്ദേഹം ഏറെ വൈകാതെ സർവീസിൽ നിന്ന് റിട്ടയർമെൻറ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് പിരിയാനുള്ള സമയമായി. അദ്ദേഹം ഒരു വിദ്യാലയത്തോട് എങ്ങനെ പെരുമാറിയെന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. അദ്ദേഹം എത്തുന്ന വിദ്യാലയത്തെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഒരു പ്രത്യേകമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു അധ്യാപകനായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, വാർഡ് അംഗവും എസ് എം സി ചെയർമാനുമായ എം വി മധു, ജില്ലാ നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ ഇ പി രാജ്മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ദാമോദരൻ, 8-ാം വാർഡ് അംഗം സിന്ധു ബാബു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മൂലക്കണ്ഠം പ്രഭാകരൻ, ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, പി പ്രസാദ്, സ്റ്റാഫ് സെക്രട്ടറി യു വി പ്രീതി, മദർ പി ടി എ പ്രസിഡന്റ് രമിഷ എം വി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ വി കെ വി രമേശൻ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് പി പ്രമോദ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.